നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ, അത് പേപ്പർ മാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ, അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അഭിപ്രായ സർവ്വകളൊക്കെ എടുക്കും. ചിലതൊക്കെ എന്താ പറയുക, വരുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇന്നതായിരിക്കും എന്ന തരത്തിൽ പ്രവചനം വരെ നടത്തും. അത് ഓരോരുത്തർക്കും രാഷ്ട്രീയ അഭിരുചി അനുസരിച്ച് അല്ലെങ്കിൽ താല്പര്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറിയുമൊക്കെ ഇരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അയാൾ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കും. കാരണം ആ വ്യക്തി അറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പലപ്പോഴും പല വലിയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആളുടെ പേര് പ്രശാന്ത് കിഷോർ എന്നാണ്. ഈ പ്രശാന്ത് കിഷോറിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടിയും കോൺഗ്രസ്സിന് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള, ഓരോ ഘട്ടത്തിലും ഓരോ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്ന സമയത്തൊക്കെ അതാത് പാർട്ടികൾക്ക് അദ്ദേഹം നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഗെറ്റ് റെഡി ഫോർ സർപ്രൈസ് റിസൾട്ട്സ് ഇൻ ബംഗാൾ ഇൻ ഫേവർ ഓഫ് ബി ജെ പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബംഗാളിലെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കും. അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാവാൻ പോകുന്ന റിസൾട്ടായിരിക്കും അവിടെ വരുന്നത്. സർപ്രൈസ് ആയിരിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഐ നോ ടി എം സി വിൽ കാൾ മീ ബി ജെ പി ഏജൻ്റാണ് ഞാനെന്ന് തൃണമൂൽ കോൺഗ്രസ്സുകാർ എന്നെ വിളിച്ചേക്കും. പക്ഷേ ഇതായിരിക്കും ഐ സി ബി ജെ പി മേക്കിംഗ് എ ഹ്യൂജ് കംബാക്ക് ഇൻ ബംഗാൾ. അതായത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ബംഗാളിൽ ബി ജെ പി നടത്താൻ പോകുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ബി ജെ പി വിൽ പെർഫോം ബെറ്റർ ദാൻ ടി എം സി ഇൻ ആൾ ലൈക്ലിഹുഡ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ 42 സീറ്റാണ് ബംഗാളിലുള്ളത്. ഉത്തർപ്രദേശിലെ 80 സീറ്റ് കഴിഞ്ഞാൽ പിന്നീട് വലിയ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാൾ. ബംഗാളും മഹാരാഷ്ട്രയൊക്കെയാണ് പിന്നെ വലിയ സംസ്ഥാനങ്ങൾ സീറ്റുകളുള്ള. അതിൽ തന്നെ 42 സീറ്റാണ് ബംഗാളിലുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019, 22 സീറ്റ് തൃണമൂൽ കോൺഗ്രസും 22 സീറ്റ് തൃണമൂൽ കോൺഗ്രസും 18 സീറ്റ് ബി ജെ പിയും 2 സീറ്റ് കോൺഗ്രസുമാണ് അവിടെ നേടിയത്. അവിടെ 35 വർഷത്തോളം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരി പോലുമല്ല, ഒന്നുമില്ലായിരുന്നു, അനുസ്പ്രേ ആയിപ്പോയി. അതായിരുന്നു ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ 18-22 എന്ന ആ ഒരു സീറ്റ് എന്നല്ല, അതായത് വെറും 4 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് തൃണമൂൽ കോൺഗ്രസുമായിട്ടും ബി ജെ പി ആയിട്ടുള്ളത്. അത് ഇത്തവണ മാറി ഒരുപക്ഷെ ബി ജെ പി 22 തൃണമൂൽ കോൺഗ്രസ് 18 പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഈ ഒരു അവസരത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഒരു വലിയ നാടകം കളിച്ചിട്ടുണ്ട്. ആ നാടകത്തെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു. അവരുടെ ഔദ്യോഗിക വസതിയിൽ വീണെന്നും നെറ്റി പൊട്ടിയെന്നും ബ്ലഡ് ഒഴുകുന്നതായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു, രക്തം ഒഴുകുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു. സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും, ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അഭിനയിക്കുന്നതാണെന്നും അതൊരു ഫോട്ടോഷൂട്ടാണെന്നും മനസ്സിലാവും. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ ഇതുപോലെ തന്നെ സ്വയം ആക്സിഡൻറ്റ് വരുത്തുന്നതോ അല്ലെങ്കിൽ വരുത്തുന്നതായിട്ട് അഭിനയിച്ചതോ ആയിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടും. കഴിഞ്ഞ 2021 19 നമ്മൾ കണ്ടതാണ്. അവരുടെ കാലൊടിഞ്ഞ് കിടക്കുന്നു, അവർക്ക് വയ്യാതെ കിടക്കുന്നു, ഇപ്പോൾ നെറ്റി പൊട്ടി കിടക്കുന്നു, ചോരൊലിപ്പിച്ച് കിടക്കുന്നു. അടുത്ത തവണ ഇനി എന്താണ് പൊട്ടാൻ പോകുന്നത് എന്നറിയില്ല. അപ്പോൾ ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സന്ദേശ് കാലി പോലുള്ള സംഭവമൊക്കെ നമുക്കറിയാം. ഇതിനകം തന്നെ നിങ്ങൾക്കറിയാം, സന്ദേശ് കാലിയിൽ നിരവധി സ്ത്രീകളെ, ഹൈന്ദവ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ദിവസങ്ങളോളം അവരെ ഒളിവിൽ പാർപ്പിച്ചു. അവരുടെ ഭർത്താക്കന്മാരോട്, അതായത് യുവതികളുടെ പിതാവിനോടും ഭർത്താവിനോടുമൊക്കെ ഇവളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു, ജീവനുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുതരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് തൃണമൂൽ നേതാവ് കൊണ്ടുപോയത്. അത് വലിയ വിഷയമായതിനു ശേഷം CBI ആ കേസ് ഏറ്റെടുത്തു, അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മമതാ ബാനർജി അവിടെ പ്രതിരോധത്തിലാണ്. അപ്പോൾ അവർ പുറകിൽ പോകും എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ നാടകം കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഈ സന്ദേശ് കാലിയിലെ ആ സംഭവം വിവാദമാവാൻ തന്നെ കാരണം, അത് കുറേ കാലമായിട്ട് ഇങ്ങനെ സ്ത്രീകളെയും പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് പോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ചിലരൊക്കെ രക്ഷപ്പെടുന്നു, ചിലരൊക്കെ കൊല്ലപ്പെടുന്നു. പക്ഷേ അത് ഈ ഇന്ത്യയിൽ തന്നെ മറ്റു ജനങ്ങൾ അറിയാനുള്ള ഒരു കാരണമുണ്ട്. ഒരു അമ്മ ആ അമ്മയുടെ മകളെ ഇവർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവർ വളരെ ചങ്ക് പൊട്ടി കരയുകയാണ്, നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ നിങ്ങൾ ഓരോരുത്തരായിട്ട് മാത്രം അവളെ ഉപയോഗിക്കും, എല്ലാവരും കൂടെ ആണെങ്കിൽ അവൾ ചത്തുപോകും എന്നൊരു അമ്മയ്ക്ക് വിളിച്ചു നിലവിളിക്കേണ്ട ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക.
നിങ്ങൾ എല്ലാവരും കൂടെ കൂടി കൂട്ടമായിട്ടൊന്നും ചെയ്യരുതേ, അവൾ മരിച്ചു പോകും, നിങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്യേണ്ടി ചെയ്തോളൂ എന്നൊരു അമ്മയ്ക്ക് ദയനീയമായിട്ട് വിളിച്ച് പറയേണ്ട ആ വാക്കുകളാണ് ഇന്ത്യ കേൾക്കുകയും അതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ, കേരളത്തിൽ ഈ ഒരു വാക്ക് എല്ലാ മലയാളിയുടെയും ചങ്ക് ഉലയ്ക്കേണ്ടതാണ്, പക്ഷേ ഉലഞ്ഞില്ല. എന്താ കാരണം? ബംഗാളിലായിപ്പോയത് കൊണ്ടാണ്. അവിടെ മമതയാണ് ഭരിക്കുന്നത്. അവിടെ നേരെ മറിച്ച് BJP ആയിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ചങ്ക് ഉലയുമായിരുന്നു. ആ വാചകം വെച്ചിട്ട് അവർ ഹാഷ്ടാഗ് ഉണ്ടാക്കി ഇവിടെ അവർ ട്രെൻഡിങ് ആക്കിയനെ, നിലവിളക്കും അതേപോലെ തന്നെ മെഴുകുതിരിയും കത്തിച്ചേനെ, വലിയ കോലാഹലങ്ങൾ ഉണ്ടായേനെ. പക്ഷെ സംഭവിച്ചത് ബംഗാളിലായിപ്പോയി പ്രതിസ്ഥാനത്ത് മുസ്ലിമുമായി ആണ് ഇരയാക്കപ്പെട്ടത്, ഹിന്ദുക്കളുമാണ്. അപ്പോൾ പിന്നെ അതിനൊന്നും വലിയ സ്കോപ്പില്ലല്ലോ, അനങ്ങിയില്ല, മിണ്ടിയില്ല മലയാളികൾ. സംഘപരിവാർ കൂട്ടർ മാത്രമാണ് എന്തൊക്കെയോ കോലാഹലം ഉണ്ടാക്കിയത്. എന്തായാലും ഒടുവിൽ അത് CBI വരികയും ഈ മമതയുടെ പാർട്ടി നേതാവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു. CBI കൊടുക്കാതിരിക്കാൻ വേണ്ടി മമത അവിടുത്തെ പോലീസിനെ വെച്ച് നാടകം കളിച്ചതാണ്. അവസാനം കോടതി വഴി ഉത്തരവിട്ടതിന് ശേഷമാണ് CBIക്ക് അയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയത്. അപ്പോൾ അത്രയും നാടകങ്ങൾ കളിച്ച് പ്രതിരോധത്തിൽ നിൽക്കുകയാണ് ബംഗാളിൽ മമതയും മമതയുടെ തൃണമൂൽ കോൺഗ്രസും. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും സർപ്രൈസ് ആക്കിക്കൊണ്ട് BJP അവിടെ ഒറ്റക്കക്ഷിയാവും, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവും തൃണമൂൽ അവിടെ പിന്നിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വസ്തുത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെബ് ഡെസ്ക്, കർമാന്യൂസ്.